പ്രസവ ലേഹ്യം അല്ലെങ്കിൽ തെങ്ങിൻ പൂക്കുല ലേഹ്യം. പ്രസവശേഷം നമ്മൾ കഴിക്കുന്ന നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു മരുന്നാണ് പ്രസവ ലേഹ്യം. ഓരോ ഭക്ഷണവും നമുക്ക് ഓരോ ഓർമ്മയാണ്. ചിലത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും, ചിലത് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വിങ്ങലായിരിക്കും. ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല അത് മറ്റുള്ളവർക്ക് കൊണ്ട് കഴിപ്പിക്കാനും അവർ കഴിക്കുന്ന കാണുന്ന സമയത്ത് മനസ്സ് നിറയെ സന്തോഷിക്കാനും കഴിയുന്ന എൻ്റെ അമ്മമ്മ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള, അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ലേഹത്തിൻ്റെ കൂട്ടാണിത്. അതെൻ്റെ അമ്മയും ആൻറ്റിയും കൂടി എൻ്റെ അനിയത്തിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്ലാൻഡ് വീഡിയോ ഒന്നുമല്ല, അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സൈഡിൽ കൂടെ കുറച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്തതാണ്, കണ്ടു നോക്കൂ. പ്രസവലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കടയിൽ, നമ്മൾ ആയുർവേദ കടയിലൊക്കെ പോയിട്ട് പ്രസവലേഹത്തിന് വേണ്ടിയിട്ടുള്ള മരുന്ന് വാങ്ങിക്കും. അതിന് കാക്കൂട്ട് എന്നാണ്, കാക്കൂട്ട്, അരക്കൂട്ട്, മുക്കാക്കൂട്ട്, ഒരു കൂട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടാണ് അതിൻ്റെ അളവ് പറയുക. നമ്മൾ ഏറ്റവും കുറവ് ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാക്കൂട്ട് എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് മരുന്നുകൾ ഇതിലേക്ക് അവർ തറച്ചിട്ട് തരും. അപ്പോൾ കാക്കൂട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക റേഷ്യോയിലായിരിക്കും അവർ മരുന്നുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ പറഞ്ഞ് വാങ്ങിയിട്ടുള്ള മരുന്നാണിത്. നമ്മൾ കോഴിക്കോട് സൈഡിലേക്കാണ് കേട്ടോ അങ്ങനെ കാക്കൂട്ട് എന്ന് പറഞ്ഞിട്ട് പ്രസവലേഹത്തിന് വാങ്ങിക്കുക. ബാക്കി സ്ഥലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള കാക്കൂട്ട് മരുന്ന് ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ, ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്, അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. വെറുതെ ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കുക, നല്ലോണം ചൂടാക്കിയെടുക്കണം. അതായത് നമുക്ക് മിക്സിയിൽ ഇടുന്ന സമയത്ത് നന്നായി ഫൈൻ ആയിട്ട് പൊടിഞ്ഞു കിട്ടണം. അതിനുവേണ്ടി നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. കരിയൊന്നും ചെയ്യരുത്, കരിയൊന്നും ചെയ്യാതെ സൂക്ഷിച്ച് നന്നായിട്ട് കെയർഫുള്ളായി ചെയ്യണം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ്, അത് തേറ്റാമ്പരലാണ്, തേറ്റാമ്പരൽ അങ്ങനെയാണ് പറയുക, തേറ്റാമ്പരൽ. അത് ഭയങ്കര കട്ടിയാണ്, ശരിക്കും നല്ല കല്ല് പോലെയാണ് ഇരിക്കുക. ഇത് കുക്ക് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതൊരു 10 മുതൽ 12 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണം. വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഓരോരോ ഈ ഓരോരോ തേറ്റാമ്പരലായിട്ട് എടുത്തിട്ട് ഒരു അമ്മിക്കുട്ടി കൊണ്ട് നന്നായിട്ട് ഇടിക്കണം. ഇടിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ബ്രേക്ക് ആവണം, ചതച്ച് പൊടിയാവുമോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലിട്ടിട്ട് ഒരു അരമണിക്കൂർ, അതായത് ആദ്യം ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ സിമ്മിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് അതിന് ചൂടൊക്കെ പോയതിന് ശേഷം മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പം ഈ കാണുന്നത് വെള്ളത്തിലിട്ടിട്ട് 10 മണിക്കൂർ കുതിർത്തിയിട്ടുള്ള പരുവാണ്. അതിനുശേഷം നമ്മൾ ഒരു അമ്മിക്കല്ല് ഉപയോഗിച്ചിട്ട് നന്നായി ഇടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇതേ ഞാനീ പറഞ്ഞ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യണം. ഇല്ലെങ്കിൽ തേറ്റാമ്പരൽ നമ്മൾ ഇടിക്കാതെ വേവിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും. ഇടിക്കാതെ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ അരയില്ല, അത് നമ്മൾ എങ്ങനെയാണോ വേവിക്കാനിട്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തുക. കുതിർത്തിയതിന് ശേഷം ഇടികല്ലുകൊണ്ട് ഇടിച്ചിട്ട് ചതക്കുക. ചതച്ചതിന് ശേഷം മാത്രമേ കുക്കറിലിട്ട് വേവിക്കാൻ പാടുള്ളൂ. ഇത് ചതച്ച തേറ്റാമ്പരൽ അരമണിക്കൂറോളം കുക്കറിലിട്ട് സിമ്മ്, അതായത് കുറഞ്ഞ ഫ്ലെയിമിൽ നന്നായി വേവിച്ചിട്ടുള്ള ഒരു പരുവാണ് ഇപ്പം ഈ കാണുന്നത്. ഇനി ഇത് ചൂട് കളഞ്ഞതിന് ശേഷം നന്നായി ഫൈൻ പേസ്റ്റായി മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെയാണ്. 100 ഗ്രാം ചെറുപയർ, 100 ഗ്രാം മുതിര, 100 ഗ്രാം ഉഴുന്ന്, ഇത് മൂന്നും നന്നായി കഴുകി വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയിട്ടുള്ളതാണ്. ഉണക്കിയതിന് ശേഷം നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അടികട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് നമ്മൾ ഇഡ്ലിപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ, അതിന് ചെയ്യില്ലേ അതുപോലെ നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇത് 100 ഗ്രാം അയമോദകമാണ്. അയമോദകം നന്നായി കഴുകി അരിച്ചെടുക്കണം. ഇതിൽ നല്ലോണം മണ്ണുണ്ടാവും, അപ്പം അതൊക്കെ നന്നായി കഴുകി അരിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഉഴുന്നൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ പേരാണ് ചതുകുപ്പ. ചതുകുപ്പ ഒരു 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ അയമോദകം ചെയ്തതുപോലെ തന്നെ നന്നായി കഴുകിയെടുത്തിട്ട് മണ്ണൊക്കെ കുറച്ചുണ്ടാവും, അപ്പോൾ അതൊക്കെ കഴുകി അരിച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായി വറുത്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ പേരാണ് അജാളി.
അജാളി ഒരു 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക. അത് ഓൾറെഡി വെള്ളത്തിലിട്ട് കഴുകുന്ന സമയത്ത് തന്നെ നമ്മൾ ഏകദേശം ഇതൊരു കസ്കസിൻ്റെ പോലത്തെ ഒരു സാധനമാണ്. കസ്കസ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരില്ലേ, അതുപോലെ തന്നെ സെയിം ടെക്സ്ചറാണ്, കളർ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. കസ്കസിൻ്റെയും ചിയാസീഡിൻ്റെ ഒക്കെ പോലെയാണ്, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങിയിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ വരും. അപ്പോൾ അതൊരു 100 ഗ്രാം കഴുകിയെടുക്കുക, വെള്ളത്തിലിട്ട് വെക്കുക. ഇതിന് മിക്സിയിലിട്ട് അരക്കിയൊന്നും വേണ്ട, ഇത് അതുപോലെ തന്നെയാണ് നമ്മൾ ലേഹത്തിൻ്റെ കൂട്ടിലേക്ക് ആഡ് ചെയ്യുക. വെളുത്തുള്ളിയാണ് അടുത്തത്. വെളുത്തുള്ളി 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ നന്നായി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ലേഹത്തിൻ്റെ കൂട്ടിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്ന സമയത്ത് തൊലിയൊന്നും ഉണ്ടാകാതെ, തൊലിയൊക്കെ മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കണം. 100 ഗ്രാം കടൽപ്പരിപ്പാണ്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ, ഒരു വിസിലേ അടിക്കാവൂ, അധികം ആയിക്കഴിഞ്ഞാൽ അലിഞ്ഞു പോവും. എന്നിട്ട് ഇത് അരക്കിയൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് ലേഹത്തിൻ്റെ കൂട്ടിലേക്ക് ഇടുകയാണ് ചെയ്യുക. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലേഹം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെറിയ ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ശർക്കരയാണ്. ശർക്കര 2 കിലോ ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് പാനിയാക്കണം, എന്നിട്ട് അതിൽ അഴുക്കൊക്കെ കളയണം. അതിനുവേണ്ടി ഒരു 250 മില്ലി വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിക്കണം. ആക്ച്വലി ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കുക, പക്ഷെ കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിറ്റ് കൂടിയത്, അതായത് കുറച്ചുകൂടി നല്ലത് എന്നതുകൊണ്ട് ഇവിടെ കരുപ്പട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കരുപ്പട്ടി അല്ലെങ്കിൽ ശർക്കര നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. സാധാരണഗതിയിൽ ശർക്കരയാണ് യൂസ് ചെയ്യാറ്. ലേഹം ഉണ്ടാക്കുന്ന സമയത്ത് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തെങ്ങിൻ്റെ പൂക്കുല. ഇപ്പോൾ ഇവിടെ 2 തെങ്ങിൻ്റെ പൂക്കുലയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് പ്രസവശേഷം ഉണ്ടാകുന്ന നടുവേദനയ്ക്കും, അതായത് ബാക്ക് പെയിനൊക്കെ വളരെ നല്ലതാണിത്. അതുപോലെ ഇതിന് മുമ്പേ ആഡ് ചെയ്തിട്ടുള്ള ചതുകുപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ല, അതും ബാക്ക് പെയിനിന് വളരെ നല്ലതാണ്. ഇതിലുള്ള ഈ ചെറിയ പൂക്കുലയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴേക്കുള്ള ഭാഗമൊക്കെ വളരെ ഇളയതാണ്, അത് മിക്സിയിലിട്ടാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഈ വലിയ പൂക്കുലയുടെ അടിഭാഗം ഉപയോഗിക്കുന്നില്ല, പൂവിൻ്റെ പോഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എപ്പോഴും കൂടുതൽ ഇളയത് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 2 3 ഇളയതാണെങ്കിൽ 3 പൂക്കുല വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ 1 വലുതായതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ 2 പൂക്കുല മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നന്നായി മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ഫൈൻ പേസ്റ്റായി അരച്ചതാണ് ലേഹത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 100 ഗ്രാം കൂവപ്പൊടി, 100 ഗ്രാമും 100 ഗ്രാം ഗോതമ്പ് പൊടി വീറ്റ് ഫ്ലോറും രണ്ടും കൂടി കുറച്ച് വെള്ളത്തിൽ നന്നായി കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അത് നമ്മൾ ഈ ലേഹത്തിൻ്റെ കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 200 ഗ്രാം പച്ചരിയാണ്, പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലത്തെ പച്ചരിയാണ്. വേണമെങ്കിൽ നമുക്ക് ബ്രൗൺ റൈസും യൂസ് ചെയ്യാം. അത് നന്നായി കുതിർത്തി വെച്ചതിന് ശേഷം അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടല്ല അരക്കുന്നത്. തെങ്ങിൻ്റെ പൂക്കുലയായാലും ഈ അരിയായാലും വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഈ ശർക്കരയുടെ പാനിയില്ലേ, അത് ആഡ് ചെയ്തിട്ടാണ് അരച്ചെടുക്കുന്നത്. കാരണം വെള്ളം കൂടുതൽ ഒഴിക്കും തോറും നമ്മൾ കൂടുതൽ സമയം എടുക്കേണ്ടി വരും ഈ ലേഹം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ലേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ അറേഞ്ച്മെൻറ്റാണിത്. നമ്മളിപ്പം പുറത്ത് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, വീടിന് പുറത്തൊന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളൊരു ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ അടുപ്പ് ഒക്കെ പുറത്ത് കൂട്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കാറ്. അമ്മമ്മയും എൻ്റെ അമ്മയും ഒക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പുറമെയാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇപ്പം നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു ഫ്ലാറ്റിൽ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉരുളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസ് നമ്മൾ ഗ്യാസിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആക്കുന്ന സമയത്ത് ഗ്യാസ് ഫ്ലോറിലേക്ക് നമ്മളെ തറയിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉരുളി വെക്കുന്നതായിരിക്കും എപ്പോഴും നന്നായിരിക്കുക. കാരണം ലേഹം ഇളക്കിയിട്ട് അവസാനം ആവുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ആവും, മുറുകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ എപ്പോഴും താഴെ, അതായത് നമ്മൾ നിന്നുകൊണ്ട് ഇളക്കുന്നതായിരിക്കും കംഫർട്ടബിളും. ഓക്കെ, നമ്മൾ ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ആദ്യം ഈ കാണുന്ന ലൈറ്റ് കളർ, ലൈറ്റ് ബ്രൗൺ കളറിൽ കാണുന്നത് തെങ്ങിൻ പൂക്കുലിയും ശർക്കരയുടെ പാനിയും കൂടി നല്ലോണം അരച്ചിട്ടുള്ള മിക്സാണ്. അതിൻ്റെ മുകളിൽ കാണുന്ന ഡാർക്ക് ബ്രൗൺ കളറിലുള്ളത് നമ്മളെ തേറ്റാമ്പരലില്ലേ, തേറ്റാമ്പരൽ മിക്സിയിലിട്ട് അരച്ചതാണ്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ ശർക്കര പാനിയും കൂടി ഒഴിച്ചിട്ടാണ് അരച്ചിട്ടുള്ളത്. അതാണ് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അജാളിയാണ്. പിന്നെ ഈ മഞ്ഞ കളറിൽ കാണുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ടുള്ളതാണ്.
താളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 150 ഗ്രാമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആണ് ബാക്കി ആഡ് ചെയ്യുക. നോക്കിയിട്ട് കളറ് നോക്കിയിട്ടാണ് ബാക്കി ആഡ് ചെയ്യുക. ഇത് നമ്മൾ വീട്ടിൽ തന്നെ മഞ്ഞൾ വാങ്ങിയിട്ട് ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. പാക്കറ്റിൽ വാങ്ങിക്കുന്ന മഞ്ഞളിൻ്റെ പൊടിയല്ല. വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനടുത്ത് കാണുന്ന ലൈറ്റ് കളറിൽ കാണില്ലേ, അത് അരി അരച്ചതാണ്. അരിയിൽ നമ്മൾ കുതിർത്തി വെച്ച പച്ചരിയില്ലേ, അതിൽ കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. അതിൽ അതിൻ്റെ അടുത്തായി കാണുന്ന ലൈറ്റ് ബ്രൗൺ കളറിൽ, ഇതായി കാണുന്ന ലൈറ്റ് ബ്രൗൺ കളറിൽ കാണുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ കാണുന്ന ആ മരുന്നിൻ്റെ പൊടി എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുള്ള കാക്കൂട്ടില്ലേ, അത് വറുത്തിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അതിൻ്റെ താഴെ തന്നെ നമ്മൾ കൂവയുടെയും ഗോതമ്പും കൂടി, ഗോതമ്പത്തിൻ്റെയും കൂടി പൊടി നന്നായി മിക്സ് ചെയ്തിട്ടുള്ളതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 100 ഗ്രാം എള്ള് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് വറക്കുന്നൊന്നുമില്ല, കഴുകിയതിന് ശേഷം ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനിയാണ്, അതായത് കരിപ്പട്ടിയുടെ പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചേ ബാക്കിയുള്ളൂ. നമ്മൾ തേറ്റാമ്പരലും പിന്നെ അരിയും തെങ്ങിൻ്റെ പൂക്കലും ഒക്കെ ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് അരച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ളതാണ്. ഇത് തേങ്ങയുടെ പാലാണ്, വേണ്ടത് നല്ല കട്ടിപ്പാൽ, അതായത് 1-ാം പാലാണ്. അതിൽ 4 തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം 3 തേങ്ങയുടെ 1-ാം പാൽ മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി, ദോശമാവിൻ്റെയും ഇഡ്ലി മാവിൻ്റെയും ഒക്കെ ഒരു ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന്. അപ്പം അതുപോലെയുള്ള കൺസിസ്റ്റൻസി എത്തുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ 4-ാമത്തെ തേങ്ങയുടെ പാൽ ആഡ് ചെയ്യുള്ളൂ. ഇപ്പം 3 തേങ്ങയുടെ 1-ാം പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇനിയിപ്പം അടുത്തത് മിക്സിംഗ് പ്രോസസ്സാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായി മിക്സ് ആവില്ല. കൈ വെച്ചിട്ട് ഉടച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ മരുന്നൊക്കെ കട്ട കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ ലേഹം പ്രോപ്പറായിട്ട് ശരിയാവില്ല. അതുകൊണ്ട് നന്നായി കൈ കൊണ്ട് തിരുമ്മി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് കുഞ്ഞിക്ക് ലേഹം ഉണ്ടാക്കുക. ഇപ്പോൾ ഇതിന് കട്ടി കൂടുതലാണ്. അപ്പോൾ 4-ാമത്തെ തേങ്ങയുടെ പാലും കൂടി ഇതിലേക്ക് ഒഴിക്കണം. അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ലേഹം ഉണ്ടാക്കുന്ന സമയത്ത് 100 ഗ്രാം കടലപ്പൊടി, 200 ഗ്രാം അണ്ടിപ്പരിപ്പ്, 200 ഗ്രാം മുന്തിരി, 200 ഗ്രാം നിലക്കടല, ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ ലേഹ്യത്തിൽ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കടലപ്പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗോതമ്പ് മാവും കൂവപ്പൊടിയും കൂടി മിക്സ് ചെയ്തില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതിലേക്ക് ഇട്ടിട്ടാണ് കടലപ്പൊടി ആഡ് ചെയ്യുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഡയറക്റ്റായിട്ട് ലേഹ്യത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിൻ്റെയും ഇഡ്ലി മാവിൻ്റെ ഒക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു പരുവമാണ്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു 150 ഗ്രാം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി ഒരു 50 ഗ്രാം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കളറ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ കളറ് കുറച്ച് കുറവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം കുറച്ച് നെയ്യും കുറച്ച് നല്ലെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലേഹം കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 500 ഗ്രാം നെയ്യും 1.5 ലിറ്റർ നല്ലെണ്ണയുമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ നല്ലെണ്ണയും നെയ്യും ഒഴിച്ചതിന് ശേഷം നന്നായി ഈ ലേഹത്തിൻ്റെ കൂടെ, അതായത് ഈ മിക്സിൻ്റെ കൂടെ നന്നായി നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് എല്ലാം കംപ്ലീറ്റ്, എല്ലാ മിക്സിങ്ങും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ലേഹം അവിടെ ഇവിടെയും കട്ട പിടിച്ചിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മിക്സിങ്ങും കഴിഞ്ഞതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണയൊക്കെ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇളക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നിർത്താൻ പാടില്ല. അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് നല്ല അധ്വാനമുള്ള ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തുകയൊന്നും ചെയ്യരുത്. നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ലേഹം ഏകദേശം ഇളക്കിയിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പം 1 മണിക്കൂറാകുമ്പോഴുള്ള കൺസിസ്റ്റൻസിയാണിത്. എണ്ണയൊക്കെ പുറത്തേക്ക്, ഒരുവിധമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറേ വരാനുണ്ട്. ഇനിയും കുറച്ച് സമയമെടുക്കും. ഏകദേശം ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട് ഇങ്ങനെ വിരകിക്കൊണ്ടിരിക്കുന്നത്.
വേണ്ട ആന്റിയെ, സൗണ്ട് ഒക്കെ വിടുന്ന അതിന്റെ വേഗത്തിലൂടെ. ഇത് അവസാനമാകുമ്പോഴേക്ക് നല്ല ബലം കൊടുത്തിട്ട് വേണം. ഇവിടെ എല്ലാരും ഇളക്കി 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 പശു കെട്ടിട്ടുണ്ട്. നല്ല ശക്തി എടുത്തിട്ട് വേണം അവസാനം അവസാനം ആകുമ്പോഴേക്ക് ഇളക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചൊരു ചെറിയ സ്പൂണിലെടുക്കുക, അത് തണുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി നോക്കുക. അങ്ങനെ ആ സമയത്ത് ബോളാ, ഒരു ചെറിയ ബോള് പോലെ ആക്കാൻ പറ്റുന്നുണ്ട്. കയ്യിൽ നൊട്ടി പിടിക്കണില്ല വെച്ച് കഴിഞ്ഞാല് അതാണ് ഇതിന്റെ കറക്റ്റ് പരുവം. ഇപ്പൊ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട് ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മളെ ലേഹം റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂറും 20 മിനിറ്റുമാണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്പൂണിൽ കുറച്ച് ലേഹ്യം എടുക്കുക, അതൊന്ന് തണുത്തതിന് ശേഷം കൈ വെച്ചൊന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാതെ നമുക്ക് പ്രോപ്പറായി ഈസിയായി ഉരുട്ടാൻ പറ്റുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ കണക്ക്. പിന്നെ ഞങ്ങളിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫ്രിഡ്ജിൻ്റെ പുറത്താണ് നിങ്ങൾക്ക് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്, ഒരു 15 to 20 മിനിറ്റ് കൂടി ഇത് ഇതുപോലെ കുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് കേടുകൂടാതെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ ലേഹ്യത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായിരിക്കും, നമുക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് കട്ടിയിലുള്ള ലേഹ്യമായിരിക്കും ഇത്. അപ്പോൾ കുറച്ച് സോഫ്റ്റായി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം നേരത്തെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. പിന്നെ വേറൊരു കാര്യം, ഇത് സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നർ വളരെ വൃത്തിയുള്ള കണ്ടെയ്നറായിരിക്കണം. നമ്മൾ അച്ചാറൊക്കെ സൂക്ഷിക്കില്ല, അതുപോലെ തന്നെ നല്ലതായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള പാത്രത്തിൽ വേണം ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കേട് വന്നു പോവും. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ എണ്ണ കാണുന്നില്ലേ, ഇപ്പോൾ ഇതിൽ കാണുന്ന എണ്ണ തിരിച്ച് ലേഹ്യത്തിലേക്ക് തന്നെ തിരിച്ചത് പിടിക്കും. അതിൽ ലേഹ്യത്തിൽ നിന്ന് ഊറി വന്നിട്ടുള്ള എണ്ണയാണിത്, അത് തിരിച്ച് ലേഹ്യത്തിലേക്ക് തന്നെ തിരിച്ച് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് പാത്രം ഒരു വോളിൻ്റെ, അതായത് ഒരു ചുമരിൻ്റെ സൈഡിലൊന്ന് ചരിച്ച് വയ്ക്കുക. ചരിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ലേഹ്യം മുഴുവൻ ഒരു സൈഡിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഒരു സൈഡിലേക്ക് ഊറി വരും. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുക. അതിന് ശേഷം ലേഹം നമ്മൾ ഈ ഉരുളിയിൽ തന്നെ വെക്കുകയാണ്, നന്നായി തണുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം തണുത്ത് റൂം ടെമ്പറേച്ചറിലാക്കണം, നല്ലോണം തണുക്കണം. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ ഇത് പാത്രത്തിലേക്ക്, അതായത് നല്ല വൃത്തിയുള്ള പാത്രത്തിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇതിപ്പോൾ ചൂടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഇളം ചൂടിലോ നിങ്ങൾ പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ലേഹ്യം ഉണ്ടാക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ്സല്ല. കുറച്ച് സമയം എടുത്തിട്ട്, അതായത് ഒരു 2-3 ദിവസം മുന്നേ നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. കഴുകി, ഞാൻ പറഞ്ഞിട്ടുള്ള കഴുകി ഉണക്കേണ്ട സാധനങ്ങളൊക്കെ ആദ്യം ഉണക്കി വെക്കുക. പിന്നെ ഈ തേറ്റാമ്പരൽ ഒരു ദിവസം മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തി അത് വേവിച്ച്, അതിനൊക്കെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പം നമ്മളൊരു കുറച്ച് ദിവസം മുന്നേ ഇത് പ്ലാൻ ചെയ്തതിന് ശേഷം വേണം പിന്നെ പൂക്കളേക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ചെയ്ത് കഴിഞ്ഞാലും ഇളക്കുന്നതൊക്കെ കുറച്ച് അധ്വാനമുള്ള ജോലിയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ലേഹത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ.